ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? നമുക്കിന്നൊരു പുതിയ പാഠം പഠിച്ചാലോ? ആ പുതിയ പാഠം പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചാടി എഴുന്നേക്കാം. ഈശോയുടെ കുഞ്ഞുമക്കളെ എല്ലാവരും ഒന്ന് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നമുക്കൊരു ചെറിയ പ്രാർത്ഥന ചൊല്ലിയിട്ട് നമ്മുടെ പാഠത്തിലോട്ട് കിടക്കാം. എല്ലാവരും എഴുന്നേറ്റോ, കൈയൊക്കെ കൂപ്പി പിടിച്ച് കണ്ണൊക്കെ അടച്ച് നമുക്ക് പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. നന്മ നിറഞ്ഞ പറയുമേ സിസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. നമ്മൾ കഴിഞ്ഞ ദിവസം ഏത് പാഠമാണ് പഠിച്ചതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മൾ 13-ാമത്തെ പാഠമാണ് പഠിച്ചത്. എന്തായിരുന്നു നമ്മൾ ആ പാഠത്തിൽ പഠിച്ചത്? എന്തൊക്കെയാണ് നമ്മൾ ആ പാഠത്തിൽ കണ്ടത്? നമ്മൾ ഈശോയാൽ അയക്കപ്പെട്ട ശിഷ്യന്മാരെ കുറിച്ച് ആ പാഠത്തിൽ കണ്ടു അല്ലേ. എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നുവെന്ന നമ്മൾ പഠിച്ചത്? ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? 12 ശിഷ്യന്മാർ അല്ലേ. ഈശോയ്ക്ക് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഈ 12 ശിഷ്യന്മാരുടെ പേരുകളും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ എന്താ കണ്ടത്? ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ഈ ശിഷ്യന്മാരൊക്കെ പല സ്ഥലങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിക്കുന്നതും പിന്നെ അതിൽ ഒരാൾ നമ്മുടെ ഭാരതത്തിലേക്ക് വന്നു എന്ന് നമ്മൾ കണ്ടു അല്ലേ. ആരായിരുന്നു വന്നത്? തോമാശ്ലീഹ. അങ്ങനെ തോമാശ്ലീഹ നമ്മുടെ ഭാരതത്തിൽ വന്നു സുവിശേഷം പ്രസംഗിച്ചു. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കണ്ടു. അവസാന ഭാഗത്ത് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ വിവിധ വരങ്ങളും പരിശുദ്ധാത്മാവ് ഈ ശിഷ്യന്മാരെയൊക്കെ ശക്തിപ്പെടുത്തിയതും സുവിശേഷം പ്രസംഗിക്കാനും മറ്റും ഇവരെ ശക്തിപ്പെടുത്തിയതൊക്കെ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ പുതിയൊരു പാഠം പഠിക്കാൻ പോവാണ്. 14-ാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ആത്മാവിനായി നയിക്കപ്പെടുന്ന ജനം. നമുക്കത് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കണ്ടു ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ഈശോ പറഞ്ഞതനുസരിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശിഷ്യന്മാര് പല സ്ഥലങ്ങളിലേക്ക് പോയി സുവിശേഷം പ്രസംഗിച്ചു. അവർക്ക് അറിയത്തില്ലാത്ത ഒരു ബന്ധവും ഇല്ലാത്ത വിവിധ സ്ഥലങ്ങളിൽ പോയി ഈശോനെ കുറിച്ച് സുവിശേഷം പ്രസംഗിച്ചു. അപ്പൊ ഇവര് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ഇത് കേട്ട ആൾക്കാരിൽ കുറച്ചുപേരല്ല ഒരുപാട് പേർ ഇത് കേട്ടവരിൽ ഒരുപാട് പേര് ഈശോയിൽ വിശ്വസിച്ചു. അവര് ജ്ഞാനസ്നാനം സ്വീകരിച്ച് ക്രിസ്ത്യാനികളായിട്ട് മാറി. അപ്പം ഈ ശിഷ്യന്മാരുടെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഫലമായിട്ട് ഒരുപാട് പേര് ഈശോയിൽ വിശ്വസിക്കുകയും അങ്ങനെ അവരൊരു സമൂഹമായിട്ട് വളർന്നു വരികയും ചെയ്തു. ആ ഒരു സമൂഹത്തെയാണ് നമ്മൾ ആദിമ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ ക്രൈസ്തവ സമൂഹം. അതെങ്ങനെയാണ് രൂപപ്പെട്ടത്? ഈ ശിഷ്യന്മാര് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ പോയി ഈശോനെ കുറിച്ച് സുവിശേഷം പ്രസംഗിപ്പിച്ചപ്പോൾ ഈശോയിൽ വിശ്വസിച്ച കുറെ പേര് ആ സ്ഥലങ്ങളിൽ ഉണ്ടായി. അവരൊരു സമൂഹമായിട്ട് വളർന്നു വന്നു. ആ ഒരു സമൂഹത്തെയാണ് നമ്മൾ ആദിമ ക്രൈസ്തവ സമൂഹം, ആദ്യത്തെ ക്രൈസ്തവ സമൂഹം എന്ന് വിളിക്കുന്നത്. അതിനുശേഷം നമുക്കറിയാം ഒരു ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഈശോയിൽ വിശ്വസിച്ച് ക്രിസ്ത്യാനികളായിട്ട് മാറി. അപ്പോൾ ശിഷ്യന്മാരെ പോലെ തന്നെ ഈ ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ അവർക്കും പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. പരിശുദ്ധാത്മാവിനാൽ അവരും നിറഞ്ഞു. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കണ്ടു പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോഴാണ് ശിഷ്യന്മാര് ധൈര്യം കിട്ടിയതല്ലേ, അവർക്ക് ശക്തി ലഭിച്ചതും അവർ ഈശോയെ സുവിശേഷം പ്രഘോഷിച്ചതും ഒക്കെ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോഴാണ്. അപ്പോഴ് ഈ ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ അംഗങ്ങളും ജ്ഞാനസ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ അവർക്കും ഈ ശക്തിയും വരങ്ങളും ദാനങ്ങളും ഒക്കെ ലഭിച്ചു. അപ്പൊ അവരും ഭയങ്കര ശക്തരായി, അവർക്കും വലിയ ധൈര്യം ലഭിച്ചു. അവരും അപ്പോഴ് ഈശോയെ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാനും ഈശോ കാണിച്ചു തന്ന മാർഗത്തിലൂടെ അവര് ജീവിക്കുകയും ചെയ്തു. പിന്നെ ഈ ആദിമ ക്രൈസ്തവ സമൂഹത്തെ കുറിച്ച് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു പുസ്തകത്തിൽ കൂടുതലായിട്ട് പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തെ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് പഴയ നിയമം, മറ്റേത് പുതിയ നിയമം. അപ്പൊ ഈ പുതിയ നിയമത്തില് ആദ്യത്തെ 4 പുസ്തകങ്ങൾ സുവിശേഷങ്ങളാണ്. 4 സുവിശേഷകന്മാർ എഴുതിയ സുവിശേഷങ്ങളാണ് ആദ്യത്തെ 4 പുസ്തകം. 1-ാമത്തേത് മത്തായി, 2-ാമത്തേത് മർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്നിങ്ങനെ 4 സുവിശേഷങ്ങളാണ് ആദ്യത്തെ ഭാഗം. അതിനുശേഷം വരുന്ന 5-ാമത്തെ പുസ്തകമാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകം. ആ പുസ്തകത്തിലാണ് ഈ ആദിമ ക്രൈസ്തവ സമൂഹം അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്ന് പറയുന്നത്. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ, അവിടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവർ ഏക മനസ്സോടെ, ആ ഒരു സമൂഹം മുഴുവൻ ഒരേക മനസ്സോടെ, അവർക്ക് അഭിപ്രായ ഭിന്നതയില്ല. അതായത് എല്ലാവർക്കും ഒരേ അഭിപ്രായം, അവർ ഒരേ മനസ്സോടെ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് പങ്കുവെച്ച് തങ്ങൾക്കുള്ളതെല്ലാം അവർ പങ്കുവെച്ച് ഒരു ഒരുമയുടെ ഒരു ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത്. അപ്പോൾ ഇത്തരം
ഇത്രയും സ്നേഹത്തിലും സന്തോഷത്തിലും ദൈവത്തെ സ്തുതിച്ചും പ്രാർത്ഥിച്ചും അവർ ജീവിച്ചപ്പോൾ അവർ മറ്റ് ജനതകളിൽ നിന്ന് മറ്റ് വിശ്വാസം പിന്തുടർന്ന ജനതകളിൽ നിന്ന് വളരെ വ്യത്യസ്തരായിരുന്നു. അപ്പോൾ ഇവര് മറ്റു ജനതകളുടെ പ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. എപ്പോഴും സ്നേഹത്തിലും സന്തോഷത്തിലും ദൈവത്തോട് ഒത്തായിരുന്നു ജീവിച്ചിരുന്ന ആ ഒരു സമൂഹത്തിന് മറ്റ് ജനതകളിൽ നിന്ന് വളരെ വ്യത്യസ്തവും അവർ മറ്റു ജനതകളെക്കാളും വലിയൊരു സ്ഥാനവും അവർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ ഇത്രയും ഭംഗിയേറം എന്താണ് കണ്ടത്? ശിഷ്യന്മാര് ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം വിവിധ സ്ഥലങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിക്കുന്നതും അതിന്റെ ഫലമായിട്ട് അവിടെ ഒരു ക്രൈസ്തവ സമൂഹം വളർന്നു വരുന്നതും അവരെ ആ ഒരു സമൂഹത്തെ നമ്മൾ ആദിമ ക്രൈസ്തവ സമൂഹം എന്നും പറഞ്ഞു. അതിനുശേഷം അവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ശക്തിപ്പെട്ട് സുവിശേഷം പ്രസംഗിച്ചു. പിന്നെ നമ്മൾ കണ്ടത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകത്തില് ഇവരെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത് നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങൾ. അപ്പൊ എത്ര ദാനമുണ്ട്? പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എന്ന് പറയുന്നത് 7 ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ടീച്ചർ ആദ്യം ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് അടുത്ത തവണ ഏറ്റി പറയാം. 1 ജ്ഞാനം, ബുദ്ധി, ആലോചന, അറിവ്, ആത്മശക്തി, ഭക്തി, ദൈവഭയം എന്നിങ്ങനെയുള്ള 7 ദാനങ്ങളാണ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞാലോ, ടീച്ചറിന്റെ കൂടെ എല്ലാരും ഒന്ന് പറയുവോ. 1 ജ്ഞാനം, ബുദ്ധി, ആലോചന, അറിവ്, ആത്മശക്തി, ഭക്തി, ദൈവഭയം. പഠിച്ചു എല്ലാരും? നിങ്ങൾ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു പഠിക്കണം കേട്ടോ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങള് 7 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ 7 ദാനങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് പഠിക്കണം. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നമ്മൾ എന്തിനൊക്കെയാ സഹായിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നിങ്ങളുടെ പുസ്തകത്തിലെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എന്ന് എഴുതിയതിനു ശേഷം അവിടെ നൽകിയിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് വരച്ചിടണേ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നമ്മൾ എന്തിനൊക്കെയാണ് സഹായിക്കുന്നതെന്ന്: 1 വിശുദ്ധിയിൽ വളരാനും, 2 സുവിശേഷ മാർഗത്തിൽ ചരിക്കാനും, 3 സുവിശേഷം പ്രഘോഷിക്കാനും നമ്മെ സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ. അപ്പം നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചത് പഠിക്കണം. പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങൾ നമ്മളെ എന്തിനൊക്കെ സഹായിക്കുന്നു? 1 വിശുദ്ധിയിൽ വളരാന്, 2 സുവിശേഷം പ്രഘോഷിക്കാന്, 3 സുവിശേഷ മാർഗത്തിൽ ചരിക്കാന്. അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഈ 7 ദാനങ്ങളെ കുറിച്ച് കൂടുതലായിട്ടൊന്ന് ചിന്തിക്കാം. ആദ്യത്തെ 4 ദാനങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ ആദ്യത്തെ 4 ദാനങ്ങൾ ഒന്ന് എടുത്തു നോക്കിയാൽ, ആദ്യത്തേത് ജ്ഞാനം, ബുദ്ധി, ആലോചന, അറിവ്. അപ്പൊ ഇതെല്ലാം ഭൗതികമായിട്ടുള്ളതല്ലേ, എല്ലാ അറിവുമായിട്ട് ബന്ധപ്പെട്ട്, ജ്ഞാനവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതാണ്. അപ്പൊ ഈ 4 ദാനങ്ങളെ നമുക്ക് ഒരുമിച്ച് ഒരു ഗണത്തിലാക്കി മാറ്റി നിർത്താം. ഇനി നമുക്കൊന്ന് ചിന്തിക്കാം, ഈ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഇതൊരു വ്യക്തിയിൽ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് മാറ്റം വരുന്നതെന്ന്. അപ്പൊ ഈ 4 ദാനങ്ങളുടെ കാര്യം നമുക്ക് ആദ്യം എടുക്കാം. നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത് നമ്മുടെ ഈശോയുടെ 12 ശിഷ്യന്മാരെ തന്നെ എടുക്കാം. ഈശോയ്ക്ക് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഇവരൊക്കെയും തന്നെ സാധാരണക്കാരായിരുന്നു അല്ലേ, മീൻ പിടുത്തക്കാരായിരുന്നു. വലിയ കാര്യമായ അറിവൊന്നും അവർക്കില്ല. അവരുടെ ചുറ്റുപാടുമുള്ള കുറച്ച് ചില കാര്യങ്ങളെ കുറിച്ച് മാത്രം അറിവുള്ള വെറും സാധാരണക്കാരൻ. അപ്പോഴവർക്ക് 4 പേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനോ കൂടുതലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാനോ ഒന്നും അവർക്ക് ധൈര്യമില്ലായിരുന്നു, അവർക്ക് അറിവില്ലായിരുന്നു. എന്നാൽ ഈശോയുടെ മരണത്തിന് ശേഷം പന്തക്കോസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതിന് ശേഷം ഈ ശിഷ്യന്മാര് അവർക്ക് ഒരറിവുമില്ലാതെ നാടുകളിലേക്ക് പോയി ഈശോനെ കുറിച്ച് കൂടുതലായിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ, നന്മ തിന്മകളെ വേർതിരിച്ചറിയാനും ഒക്കെയുള്ളൊരു കഴിവ് അവർക്ക് ലഭിച്ചു. ദൈവിക ജ്ഞാനം ലഭിച്ചു. എവിടെ നിന്നാണ് ഇത് ലഭിച്ചത്? പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഈ ദാനങ്ങൾ അവരിൽ വർഷിച്ചപ്പോഴും അവരും ശക്തരായി. അവർക്കും എല്ലാത്തിനെയും കുറിച്ചുള്ള അറിവ്, എല്ലാ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ, മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള കഴിവ് അവർക്ക് ലഭിച്ചു. അത്രയും കാലം സാധാരണക്കാരായിരുന്ന വെറും മീൻപിടുത്തക്കാർ മാത്രമായിരുന്ന അവര് ഒരുപാട് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഈശോയെ പ്രസംഗിക്കാനും അവരുടെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം നൽകാനും ഒക്കെ അവർക്ക് പ്രാപ്തി ലഭിച്ചത് ഈ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെ സ്വീകരിച്ചപ്പോഴാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കിയാൽ അടുത്ത ദാനം ഏതാണ്? ആദ്യത്തെ 4 നമ്മൾ പറഞ്ഞു, ജ്ഞാനം, ബുദ്ധി, ആലോചന, അറിവ്. 5 ഏതാണ്? ആത്മശക്തി. അപ്പൊ ഈ ആത്മശക്തി എന്നൊരു ദാനം ഒരു വ്യക്തിക്ക് ലഭിച്ചു കഴിയുമ്പോൾ ആ വ്യക്തി എങ്ങനെയാണ് മാറുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതിനും നമ്മൾ ശിഷ്യന്മാരെ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. ഈശോയെ യഹൂദന്മാരെ ബന്ധനസ്ഥനാക്കി കൊണ്ടുപോയി കുരിശ് തറച്ചു കൊന്നതിന് ശേഷം ഇതറിഞ്ഞ് ശിഷ്യന്മാർക്ക് ഭയങ്കര ഭയമായി.
അവർ തങ്ങളെ ഉപദ്രവിക്കുമെന്ന് പേടിച്ച് ശിശുമാർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു മുറിക്കകത്ത് കയറി കഥ കടച്ചിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അവർക്ക് അത്രയും ഭയമായിരുന്നു, തങ്ങൾക്കും എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടിയായിരുന്നു അവർക്ക്. എന്നാലും ഇതിനുശേഷം പെന്തക്കോസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാ വീറിയിൽ വന്നു നിറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് തൻ്റെ ദാനങ്ങൾ ഈ ശിഷ്യന്മാർക്ക് നൽകിയപ്പോൾ അവർക്ക് ആത്മശക്തി എന്ന ദാനം ലഭിച്ചു. അപ്പോഴവർ ഭീരുക്കളായിരുന്ന അവർക്ക് ധൈര്യം ലഭിച്ചു. അവർ മുറുക്കി പുറത്തിറങ്ങി വിവിധ നാടുകളിലേക്ക് പോയി, ഒരു പരിചയമില്ലാത്ത നാടുകളിൽ പോയി ഏറ്റവും ധൈര്യപൂർവ്വം ഈശോയെ അവർ പ്രസംഗിച്ചു. ഒന്നും അറിയില്ലാത്തൊരു നാട്ടിൽ പോയി നമ്മൾ മറ്റ് വിശ്വാസം പിന്തുടരുന്ന ഒരുപാട് ആൾക്കാരുടെ മുമ്പിൽ പോയി ഈശോയെ പ്രസംഗിക്കുക, അവർ ചോദിക്കുന്നതിനെല്ലാം മറുപടി നൽകുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് ബുദ്ധിയും അവർക്ക് ധൈര്യമൊക്കെ ആവശ്യമുള്ളൊരു പരിപാടിയാണ്, ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അതിനൊക്കെ അവർക്ക് ശക്തി ലഭിച്ചത്, അവർക്ക് ബുദ്ധി ലഭിച്ചത് എല്ലാം ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ സ്വീകരിച്ചപ്പോഴാണ്. നമുക്കും ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ട് അല്ലേ? ജ്ഞാനസ്നാനം, മാമോദീസ തുടങ്ങിയ കുദാശകളിലൂടെയൊക്കെ നമ്മൾ പരിശുദ്ധാത്മാനെ, ഈ പരിശുദ്ധാത്മാവിനെ തന്നെയാണ് നമ്മളും സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേ ദാനങ്ങൾ നമുക്കും ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് അവസാനത്തെ രണ്ട് ദാനങ്ങളാണ്. എന്താണ് അവസാനത്തെ? ഭക്തി, ദൈവഭയം. അപ്പൊ ഈ രണ്ട് ദാനങ്ങൾ നമ്മളെ എന്തിനാണ് സഹായിക്കുന്നത്? ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരായിട്ട് വളരാണ്, ദൈവഭക്തിയിൽ വളരാണ്, ഈശോ പഠിപ്പിച്ച് വഴിയിലൂടെ ചരിക്കാനും ദൈവകൽപ്പനകൾ പാലിച്ച് ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരായിട്ട് വളർന്നു വരാൻ നമ്മെ സഹായിക്കുന്ന രണ്ട് ദാനങ്ങളാണ് ദൈവഭയവും ഭക്തിയും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവരാണ് നമ്മൾ എല്ലാവരും. ഈ ഏഴ് ദാനങ്ങളും ശിഷ്യന്മാർക്ക് ലഭിച്ച, ആദിമ സമൂഹത്തിന് ലഭിച്ച ഈ ഏഴ് ദാനങ്ങളും നമുക്കും ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ പോലെ ശക്തരാണ് നമ്മളും. അപ്പോൾ ഈ ഏഴ് ദാനങ്ങൾ സ്വീകരിച്ച നമുക്കും ഈശോയെ പ്രഘോഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഈശോയുടെ ഈ ദാനങ്ങൾ സ്വീകരിച്ച് ശക്തരായി ഈശോയെ പ്രഘോഷിക്കുന്ന ഈശോയുടെ നല്ല കുഞ്ഞു മക്കളായി, ഈശോയ്ക്ക് പ്രിയപ്പെട്ട മക്കളായിട്ട് വളർന്നു വരുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് പാഠത്തിന്റെ അവസാനം കുറച്ച് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലെ, അതൊന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്ന പുസ്തകം ഏതാണ്, വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു സുവിശേഷങ്ങൾ കഴിഞ്ഞ് വരുന്ന അഞ്ചാമത്തെ പുസ്തകം അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകം. ആ പുസ്തകത്തിലാണ് ആദിമ സമൂഹത്തെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ആദിമ സമൂഹത്തിൻ്റെ ജീവിത രീതി എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പുസ്തകത്തിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കണ്ട കാര്യം പറഞ്ഞു, അവർ ഏക മനസ്സോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ഒരുമിച്ച് കഴിയുകയും ചെയ്തു. അങ്ങനെ അവർ മറ്റു ജനതകളുടെ പ്രീതിക്ക് പാത്രമായി. അപ്പം ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ജീവിത രീതിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ ഏക മനസ്സോടെ ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ജീവിച്ചു പോന്നിരുന്നു. ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഏഴ് ദാനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് ദാനങ്ങൾ നമ്മളെ എന്തിനൊക്കെയാണ് സഹായിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ മുമ്പേ പറഞ്ഞു. എന്തിനൊക്കെയായിരുന്നു? ഒന്ന്, വിശുദ്ധിയിലെ വളരാണ്. രണ്ട്, സുവിശേഷ മാർഗത്തിൽ ചരിക്കാന്. മൂന്ന്, സുവിശേഷം പ്രഘോഷിക്കാനും. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾക്കാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നമ്മളെ സഹായിക്കുന്നത്. അവസാനത്തെ ക്വസ്റ്റ്യൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. നമ്മൾ പറഞ്ഞു പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ എത്രയെണ്ണമാണ്? ആ, ഏഴെണ്ണം. ഒന്ന്, ജ്ഞാനം, ബുദ്ധി, ആലോചന, അറിവ്, ആത്മശക്തി, ഭക്തി, ദൈവഭയം എന്നിങ്ങനെ ഏഴ് ദാനങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ. ഇനി നിങ്ങളുടെ പുസ്തകത്തിന് അവസാനം കുറച്ച് ആക്ടിവിറ്റീസ്, രണ്ട് ആക്ടിവിറ്റീസ് നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ കടങ്കഥയാണ്. ആഴിയിലുണ്ട്, മൂടിയിലില്ല എന്നും തുടങ്ങുന്ന ഒരു കടങ്കഥയാണ് നൽകിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കണം. എന്നിട്ട് അതിലൊരു പദം ഒളിഞ്ഞിരുന്നു, ഏത് പദമാണ് അവിടെ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കണം. നമ്മൾ ഈ പാഠത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞത് അവരെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾ അതൊന്ന് പാഠം മുഴുവൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ കടങ്കഥ ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് അതിനകത്ത് നിന്ന് ആ പദം കണ്ടെത്തി എടുത്തെഴുതണം. ഇനി അടുത്ത ആക്ടിവിറ്റി, നിങ്ങൾ ആദ്യം, നമ്മൾ ഇന്ന് പഠിച്ചത് പരിശുദ്ധാത്മാവിന്റെ ഏഴ് ദാനങ്ങളാണ്. അപ്പൊ ഈ ഏഴ് ദാനങ്ങൾ കാണാപ്പാഠം പഠിക്കുക. അതിനുശേഷം അവിടെ ഒരു പദസൂര്യം നൽകിയിട്ടുണ്ട്, അത് ഈ പരിശുദ്ധാത്മാവിന്റെ ഓരോ ദാനങ്ങളും അവിടെ എഴുതി ആ പദസൂര്യം പൂർത്തിയാക്കുക. അപ്പം നമ്മുടെ ആക്ടിവിറ്റീസ് ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം ടീച്ചേഴ്സിന് വാട്സപ്പിൽ അയച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ ക്ലാസ് അവസാനിച്ചു. എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ് നമുക്ക് ഈശോയ്ക്ക് ഒരു സ്തുതി പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കാം. ചാടി എഴുന്നേറ്റോ? ആ, കൈയൊക്കെ കൂപ്പി പിടിച്ച് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.